പാചകവാതക വിലയിൽ നട്ടം തിരിഞ്ഞ വീട്ടമ്മമാരും അനുദിനം വർദ്ധിച്ചു വരുന്ന വില വർധനവ് കാരണം കുടുംബ ബജറ്റ് താളം തെറ്റുകയാണ്. വിറകടുപ്പിലേക്ക് പോകേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് പല വീട്ടമ്മമാരും. സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ പാചകവാതക വില വർദ്ധിപ്പിച്ചത് കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുകയാണ്. സാധാരണ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വില വർധനവ് ഇരുട്ടടിയായിരിക്കുകയാണ്. പലരും പാചകം വിറകടുപ്പിലേക്ക് മാറ്റാനുള്ള ആലോചനയും തുടങ്ങി. ഇങ്ങനെ വില കൂട്ടിയാൽ അധിക ചെലവ് പ്രയാസത്തിലാക്കുന്നുവെന്ന് വീട്ടമ്മമാരും പറയുന്നു. ഗ്യാസിൻ്റെ പൈസ അധികമായതുകൊണ്ട് നമുക്ക് അടുക്കള മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പിന്നെ അടുപ്പില്ല, പിന്നെ സാധനങ്ങൾ വരെ ജാസ്തിയായതുകൊണ്ട് തീരെ ഇത് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. വിറകടുപ്പില്ല, വിറകുമില്ല, വിറകടുപ്പില്ല, ഗ്യാസിന് തന്നെയാണ്. അതൊരു ഒന്നര മാസം വരെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. എല്ലാം ഗ്യാസിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുക്കള ഭയങ്കര വിഷമത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഗ്യാസിനും പൈസ കൂടെ നോമ്പായതുകൊണ്ട് കൂടുതൽ ചിലവാണ്. 10-15 ദിവസം അല്ലാണ്ട് ഗ്യാസ് എത്തുന്നില്ല. ആ വിറകടുപ്പിലേക്കാണ് ഇനിയുള്ള തീരുമാനം ആയിട്ടുള്ളത്. വിറകെല്ലാം ഇങ്ങനെ വിളകിനും വില കൂടുതൽ തന്നെ, എന്നാലും വിറകടുപ്പിലേക്ക് പോകേണ്ടത് ഇല്ലാന്ന് ഇപ്പൊ ഉള്ളത്. ഞങ്ങൾക്ക് ഗ്യാസ് കാരണം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. വില കയറ്റം കൂടുതലാണ്. പിന്നെ ഒരു ഗ്യാസും കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ? അടുപ്പും ഇല്ലാത്ത വീട്. ഗ്യാസിനെങ്കിലും പൈസ ആയതുകൊണ്ട് നമുക്ക് വാങ്ങാനും പറ്റുന്നില്ല. സാമ്പത്തികം വളരെ കുറവാണ്. അടുക്കള മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, തീരെയും പറ്റുന്നില്ല. നമ്മളെ മാസമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഒരു കുറ്റിയാണ് ഉള്ളത്, അതുകൊണ്ട് നമുക്ക് തീരെയും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതിന് ഗവൺമെന്റ് ഇതിനൊരു പരിഹാരം നമുക്ക് കാണണം, കണ്ടേ തീരും. സമൂഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാതെയാണ് കേന്ദ്ര സർക്കാർ പാചകവാതക വില അനുദിനം വർദ്ധിപ്പിക്കുന്നത്. കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് വലിയൊരു ശതമാനം തുക ഇതിനായി മാറ്റിവെക്കേണ്ട അവസ്ഥയാണ്. ഇങ്ങനെ പോയാൽ വലിയ പ്രയാസത്തിലാകും. നിത്യോപയോഗ സാധനങ്ങൾക്കൊപ്പം പാചകവാതക വിലയും കുതിച്ചുയരുന്നതോടെ അടുക്കള അടച്ചുപൂട്ടേണ്ടി വരുമെന്നാണ് വീട്ടമ്മമാർ പറയുന്നത്. ഗ്യാസിന്റെ വില പിന്നെ വർദ്ധിച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയാ ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് അറിയുന്നില്ല. പിന്നെ 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ തന്നെ ആവശ്യ വസ്തുക്കളെ പിന്നെ സാധനത്തിൻ്റെ വിലയല്ലോ വർദ്ധിച്ച് വരുന്നേരോ അതും വാങ്ങണോ? അതിൻ്റെ ഒപ്പരം ഈ ഗ്യാസിനും പിന്നെ ഗ്യാസിൻ്റെ പൈസ ഇങ്ങനെ വർദ്ധിച്ച് വരുന്നേരോ നമ്മളിനി എന്താ ചെയ്യുക മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ? ഇപ്പോൾ മാസം കൊല്ലം കൂടുമ്പോൾ വില കൂട്ടുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാനില്ല. അപ്പോൾ 1000-1100 ഈ മാസം വരുന്ന എടുത്തു കൊടുക്കല്ലേ. ഇപ്പോൾ എന്താ പറയുക, വിറകി അടുപ്പിൻ്റെ ഇതാകുമ്പോൾ വിറകും കിട്ടാനില്ല. വിറകങ്ങനെ വില വിറകിനും വിലയാണ്. അതിൻ്റെ അപ്പുറം ഗ്യാസിനും കൂട്ടുമ്പോൾ നമുക്ക് കൊടുക്കാനില്ല. നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ നമുക്ക് അത്രയും ഇതാണ്. അപ്പോൾ കൊടുക്കാൻ പറ്റുന്നുമില്ല. ഈ 1000-2000 സബ്സിഡി ഇല്ല. ഇപ്പോൾ അതും ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ 1000 തന്നെ കൊടുക്കണ്ടേ? 1000-1500 എടുത്ത് കൊടുക്കണ്ടേ? മാസം മാസം കൊടുക്കുമ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു മാസം തന്നെ ഇപ്പോൾ വിറകിൻ്റെ ഒന്നും കാണാൻ ഒരു മാസം എത്തിയാലായി. കുറ്റിയിപ്പോൾ കുറവാന്ന് തോന്നും. അത് പണ്ടത്തെ കാട്ടി ഇപ്പം ഗ്യാസിൻ്റെ ഇതും കുറവാണ്. മുന്നോട്ട് എങ്ങനെ പോകുന്ന അറിയില്ല. മുന്നോട്ട് ഇപ്പം കോവിഡിൻ്റെ കാരണം വീട്ടിലെ ചിലവും കറണ്ടും ഇല്ലേ, എല്ലാം കൂടി ആകുമ്പോൾ ഗ്യാസിനും കൂടി ആകുമ്പോൾ ഇങ്ങനെ പൊന്നിക്കുമ്പോൾ നമുക്ക് ശരിയാവില്ലല്ലോ. അപ്പോൾ വീട്ടിൽ പണിയും കുറവാണ്, വീട്ടിലെ പണിയും കുറവാണ്. പിന്നെ അപ്പോൾ ഗ്യാസിൻ്റെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഗ്യാസിന് മാസം 1000 കൊടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയല്ലേ. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.